അയോഗ്യത കൽപ്പിക്കണമെങ്കിൽ 2 വർഷത്തെ മിനിമം ശിക്ഷ വേണം. അപ്പോൾ ഇവിടുത്തെ പരമാവധി ശിക്ഷയായ 2 വർഷം അദ്ദേഹത്തിന് കൊടുത്തു. അദാനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള അവിഹിതമായ സാമ്പത്തിക ബന്ധത്തിൻ്റെ കഥകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്തു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. ആ പാർലമെൻറ്റിൽ അദ്ദേഹം അത് ചോദ്യം ചെയ്തതിന് ഉടനെ തന്നെയുള്ള നടപടിക്രമങ്ങളാണ് ഈ കേസിൻ്റെ ഗതി ആകെ മാറ്റിമറിച്ചത്. അതിനുശേഷം ഈ കേസിലെ പരാതിക്കാരൻ തന്നെ കൊടുത്തിരുന്ന സ്റ്റേ ഹൈക്കോടതിയിൽ പോയി പിൻവലിക്കുന്നു, ജഡ്ജിയെ മാറ്റുന്നു, വിചാരണ കോടതിയിൽ പുതിയ ജഡ്ജി വരുന്നു. ചടിലമായ നീക്കങ്ങളിലൂടെ വിചാരണ നടപടികൾ വേഗത്തിലാക്കി രാഹുൽ ഗാന്ധിയെ പരമാവധി 2 കൊല്ലത്തേക്ക് ശിക്ഷിക്കുന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെയും അപ്പീൽ കോടതിയുടെയും വിധി വന്നാൽ അത് നിയമത്തിൻ്റെ ബാലപാഠം അറിയുന്ന, ക്രിമിനൽ നിയമത്തിൻ്റെ ബാലപാഠം അറിയുന്നവരെല്ലാവരും വിസ്മയിച്ചു പോകുന്ന വിധിയാണ്. കാരണം ഇതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി ശരിയായി ചോദിച്ചതുപോലെ ഈ കൃത്യമായ ഈ അപ്പലേറ്റ് കോടതികളൊന്നും യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ 2 കൊല്ലത്തെ പരമാവധി ശിക്ഷ കൊടുത്തത് എന്ന് കാണാതെ പോയി, നിയമത്തിൻ്റെ വശങ്ങൾ കാണാതെ പോയി. മാത്രമല്ല ഒരു ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് വീരസവർഗറിൻ്റെ കൊച്ചുമോൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ്. ആരുടെ കൊച്ചുമോൻ കേസ് കൊടുത്താൽ നിയമത്തിൻ്റെ മുന്നിൽ എന്താ പ്രസക്തി? വീരസവർഗം എന്നുള്ളത് സംഘപരിവാർ ഉപയോഗിക്കുന്ന വാക്കാണ്. അത് ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി സംഘപരിവാർ ഉപയോഗിക്കുന്ന അതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു വേറെ പല സ്ഥലത്ത് കേസുണ്ട്. അതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യില്ല കൺവിക്ഷൻ. ഞങ്ങൾക്കെല്ലാം വേറെ പല സ്ഥലത്തും കേസുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് കേസുണ്ടാവും, അതുകൊണ്ട് ഇവിടെ സ്റ്റേ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം ഭരണകൂടം നടത്തിയ ഗൂഢാലോചന. രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുക, അയോഗ്യത കൽപ്പിക്കുക, അദ്ദേഹത്തിനെ പാർലമെൻറ്റിൽ എത്തിക്കാതിരിക്കുക, ഇത് മറ്റൊരു രീതിയിൽ ആശ്വാസം നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി ഇതൊന്നും പ്രശ്നമല്ല, അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്, അതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമേ അല്ല, അദ്ദേഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാലും നിങ്ങൾ എത്ര അയോഗ്യത കൽപ്പിച്ചാലും ഒരു കാലത്തും പാർലമെൻറ്റ് അംഗം ആയില്ല എങ്കിലും ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, നിയമ നീതിന്യായ വ്യവസ്ഥയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ സുപ്രീം കോടതിയുടെ ഈ വിധി ആശ്വാസകരമാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിലെ സുപ്രധാനമായ നീതിന്യായ പീഠം നീതിബോധത്തോടുകൂടി ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ആശ്വാസമാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് കേരളം രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്നൊരു സംസ്ഥാനമാണ്, രാഹുൽ ഗാന്ധിയെ അയോഗ്യത കൽപ്പിച്ചത് ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും രോഷം കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉള്ളൊരു ആശ്വാസമായി ഞങ്ങൾ ഇത് ഈ വിധിയെ കാണുന്നു. മാത്രമല്ല നരേന്ദ്രമോദിയുടെയും ഫാസിസത്തിൻ്റെയും മുഖത്ത് നോക്കി ചോദ്യങ്ങൾ കോൺഗ്രസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഈ വർഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ രാജ്യത്തെ ഒന്നിപ്പിക്കാനാണ് ഈ മനുഷ്യൻ ശ്രമിക്കുന്നത്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്ത, ഇതുവരെ സംസാരിക്കാത്ത, മണിപ്പൂരിൽ വെടിയൊച്ചകൾ മുഴങ്ങുന്ന തെരുവുകളിലൂടെ നടന്നു ചെന്ന് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാജ്യത്തെ പരമോന്നത നീതിപീഠം ഇത്രയും നീതിബോധത്തോടുകൂടെ ഈ വിധി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദമുണ്ടെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത്.